Hi friends, we are in Ramadan. We are in the food. We are in the Malaysian food. We are in the 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 food. Pala variety food going in a milk and out. Our Amalk in the Ramadan Bazaar Kubova, Molgari in Rita. Pova Puni Puni Puni, Shinsa. Come on, let's go, let's go. Baba Narki Namalida, Ramadan Bazaar let the tender and let the recondo you day. Apinyamakora food dieting in a kana. The dumpling on it, a dumpling lipetta, some bongalana, but edikin, dim sum. Pound okay, the vegetarian day. The other better some bone than Nana Chinese food anato. Palla colorless and lessened to canani. Itoka pudding on the tonuton, a lessened canani, palla colorless, palla flavor, luaidicum carna, mango and flavor and dinana, yellow and air and a flavor gando. A lessened the canani, pin every cut tea, the kudukana, the kukanani, pangre resend it. Pinny yalagando. You do lipa et. Alas with the chitanta food to serve in a country dance or calicande. I don't any with bad alkari chutun and the tithing in a carnane. Carn and do photo to Kunanda, Pina, I don't any alkan like a chodon gutum, garn with bad alkari than the candid Wangununda, look and the Nasi lamenito. The lim buying greatest and dial the Nas with the chitanicina, the Pabakilurica carnabulum buying greatest and പിന്നെ ഇത് ചിക്കൻ ചുട്ടെടുക്കാണ് ഇത് നമ്മൾ വിചാരിക്കും കാണുമ്പോൾ വിചാരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കാരണം ചിക്കൻ ചുട്ടതൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമല്ലോ പക്ഷേ നമ്മൾ ഇത് കഴിച്ചു നോക്കുമ്പോൾ മധുരമായിരിക്കും കേട്ടോ കാരണം ഇവർ ഉപ്പിന് പകരം കുറേ മധുരമാണല്ലോ ചേർക്കുക ഇവിടുത്തെ ആൾക്കാർക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ് ഷായിക്കാക്കും ഇഷ്ടമല്ല കേട്ടോ കാരണം ഉപ്പിന് പകരം മധുരമാകുമ്പോൾ ഷായിക്കാക്കും ഇഷ്ടമല്ല പക്ഷേ എനിക്കും മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഇയാൾ ഇങ്ങോട്ട് തന്നെ വിഷയം കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ദാ ഇവിടെ ഒരുപാട് വെറൈറ്റി ജ്യൂസസ് ഉണ്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ജ്യൂസുകളുണ്ട് പക്ഷേ നമ്മൾ ഇവിടുന്ന് ജ്യൂസ് വാങ്ങുമ്പോൾ ഈ പേര് നോക്കിയിട്ട് വാങ്ങണം കേട്ടോ കാരണം ഇവർ എന്ത് കിട്ടിയാലും ജ്യൂസ് ഉണ്ടാക്കും എന്ന് പറഞ്ഞ മാതിരിയാണ് ഒരുപാട് ഐറ്റം ജ്യൂസുകൾ ഉണ്ടാകും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയിരുന്നു മല്ലിക ജ്യൂസ് കേട്ടോ ഒരു ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഇപ്രാവശ്യം വാങ്ങുന്നില്ല കാരണം കണ്ടില്ല ഇവിടെ ഒരുപാട് ഐസാണ് ഇതിലേക്ക് ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ നോമ്പ് ഇറക്കുമ്പോൾ ഇതിൽ മധുരമൊക്കെ പോയിട്ടുണ്ടാകും ഇതാണ് ലാംഷാങ് കേട്ടോ നമ്മൾ രണ്ടാഴ്ച മുന്നേ ഇങ്ങോട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു പക്ഷെ അന്ന് മഴ പെയ്തു കേട്ടോ അത് കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അന്ന് നമ്മൾ ഈ ലാംഷാങ് വാങ്ങിക്കൊണ്ടുപോയി കാരണം ഈ ഒരു ഫോട്ടോ കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു റംദാൻ ബസാർക്ക് വരാനുണ്ടായ കാരണം അങ്ങനെ ഒരുപാട് പ്രതീക്ഷയോടെ നമ്മൾ ലാംഷാങ് വാങ്ങിക്കൊണ്ടുപോയിട്ട് അങ്ങനെ നോമ്പറക്കാൻ ടൈമിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഇതാണ് ട്രൈ ചെയ്തത് പക്ഷേ ഇത് കഴിച്ചപ്പോഴേക്കും നമ്മൾ വിചാരിച്ച മാതിരിത്തെ ഒരു ടേസ്റ്റ് അല്ല എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചുകൊണ്ട് കാരണം എന്താ വെച്ചാൽ ഇതിൽ ഇവർ ഉപ്പിന് പകരം അധികം മധുരമാണ് ഇവിടുത്തെ ടേസ്റ്റാണ് ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കാരണം അവിടെ ആൾക്കാർ ക്യൂ നിന്നിട്ടാണ് ഇത് വാങ്ങുന്നത് ഒരുപാട് ടൈം ക്യൂ നിന്നിട്ട് അപ്പോൾ നമ്മളെന്തായാലും ഇപ്രാവശ്യം ഇത് വാങ്ങുന്നില്ല കേട്ടോ ഇതൊരു സ്വീറ്റ് ആണ് കേട്ടോ ഈ ഗ്രീൻ കളറിൽ കാണുന്നത് ഓണ്ടേ ഓണ്ടേ എന്നാണ് പറയുക നമ്മളുടെ നാട്ടിലൊരു പൂവടയുടെയൊക്കെ ടേസ്റ്റ് പോലെ എനിക്ക് തോന്നി കാരണം തേങ്ങയുണ്ട് ശർക്കരയൊക്കെ വെച്ചിട്ട് പിന്നെ ഇത് റോളാണ് എന്തോ ഒരു റോള് എന്തായാലും അതും സ്വീറ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി കാരണം അതിൻ്റെ മേലെ സോയ സോസ് ഉണ്ടൊക്കെ ഇങ്ങനെ ആകെ മൊത്തം കവറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഒരുപാട് ഡെസേർട്സ് പുഡിങ് ഐറ്റംസൊക്കെയാണ് ഈ ഒരു സ്റ്റാളിൽ വെക്കുന്നത് എന്തായാലും ഇതൊന്നും നമ്മൾ വാങ്ങണില്ലെങ്കിലും കാണാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ ഇത് നമ്മളുടെ നാട്ടിലത്തെ നൊങ്കാണ് കേട്ടോ നൊങ്ക് ജ്യൂസ് ഉണ്ട് മാംഗോ ജ്യൂസ് ഉണ്ട് പിന്നെ കോണോണ്ട് വരെ ജ്യൂസ് ഉണ്ടാക്കും കേട്ടോ പിന്നെ ഇതാ ബർഗർ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ ഇതെന്തായാലും ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റമാണ് പിന്നെ ഇത് കുഹ് ബേക്കറാണ് പാണ്ടൻ ലീവ്സ് ചേർത്തിട്ട് ഇവർ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ടാക്കും ഇവരുടെ ഒരു ട്രഡീഷണൽ കേക്ക് വരണ്ട് കേട്ടോ പാണ്ടൻ കേക്ക് പാണ്ടൻ ലീവ്സൊക്കെ വെച്ചിട്ടുള്ള കേക്ക് വരണ്ട് ഭയങ്കര ടേസ്റ്റാണ് ഇതെന്തായാലും നമ്മൾ വാങ്ങുന്നില്ല കേട്ടോ കാരണം ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വാങ്ങിയിട്ട് ഇത് പെട്ടതാണ് ഒന്നുമില്ല വെറും നമ്മളുടെ അയിലുണ്ടല്ലോ അത് പേസ്റ്റ് ആക്കിയിട്ട് അത് ചുട്ടെടുക്കുക ഉപ്പ് മാത്രം ചേർത്തിട്ട് ഒരു ടേസ്റ്റും ഇല്ല പക്ഷെ ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ പിന്നെ ഇതാ പാലപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യനായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് പരിപ്പ് വട ഇതാ ലീവായിട്ട് ചുട്ടുകൊണ്ടിരിക്കുന്നു പല ഫ്ലേവറിലുള്ള ഇഡ്ഡലുണ്ട് കേട്ടോ സാധാ നോർമൽ ഇഡ്ഡലുണ്ട് റാഗി ഇഡ്ഡലുണ്ട് പിന്നെ ഇതാ നൂൽപുട്ടുണ്ട് പിന്നെ നമ്മളുടെ നാട്ടിലെ ടേസ്റ്റുള്ള നൂഡിൽസ് ആയിരിക്കും പിന്നെ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട് കേട്ടോ മൈസൂർ പാക്ക് ഉണ്ട് ലഡു ഉണ്ട് പിന്നെ കൊഴുക്കട്ട കൊഴുക്കട്ട രണ്ട് ടൈപ്പ് കൊഴുക്കട്ട ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ദാ നൂൽപൂട്ട് ഇരിക്കുന്നുണ്ട്
അതിന് ഒരുപാട് നമ്മളുടെ ഇന്ത്യൻ ഐറ്റംസ് ഉണ്ട്. പിന്നെ ദാ സുഗിയനാണ് കേട്ടോ അത്, പിന്നെ കോയാടേന്ന് തോന്നുന്നുണ്ട് അത്, പിന്നെ സമൂസ ഉണ്ട്, പിന്നെ ദാ ഒരു ചേച്ചി അവിടെ നിന്നിട്ട് ലൈവായിട്ട് ഉഴുന്നുവട ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഫ്രഷ് 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 ഉഴുന്നുവടയാണ് കേട്ടോ. റമദാൻ ബസാറിൽ പോയാൽ നമുക്ക് ഇവിടുന്ന് ചൈനീസ് ഫുഡും മേടിക്കാം, ഇന്ത്യൻ ഫുഡും മേടിക്കാം, മലേഷ്യൻ ഫുഡും മേടിക്കാം. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലെ ഫുഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇത് അപ്പാണ് കേട്ടോ, അപ്പത്തിൻ്റെ സെയിം ടേസ്റ്റാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡിലാണ് ഉരുണ്ടാക്കുന്നത്. കഴിഞ്ഞ റമദാനിക്ക് നമ്മളിത് വാങ്ങിയിരുന്നു, ഇതിൻ്റെ കൂടെ ഒരു കറിയും കൂടെ അവർ തരും കേട്ടോ. ഈ ഇരിക്കുന്നത് കൂന്തൽ ഫ്രൈ ആണ് കേട്ടോ. നമ്മൾ ഇതുവരെ കൂന്തൽ ഫ്രൈ ട്രൈ ചെയ്തിട്ടില്ല. എന്തായാലും കാണാൻ ഭയങ്കര രസമുണ്ട്. അതിൻ്റെ കൈയും കാലൊക്കെ ഇങ്ങനെ നീച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലിതാ മഷ്റൂം ഫ്രൈ കാണുന്നുണ്ട്. ഇപ്പോൾ അവൾ എടുക്കുന്നത് അത് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ഇത് പിന്നെ നമ്മളെ നാട്ടിലത്തെ പൊരിച്ച കടികളുടെയൊക്കെ പോലെ ഇവിടുത്തെ പൊരിച്ച കടികളാണ് കേട്ടോ. ഇവിടുത്തെ ടേസ്റ്റിലുള്ള പൊരിച്ച കടികളാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിച്ച് വാങ്ങണം ഇതൊക്കെ വാങ്ങുമ്പോൾ, കാരണം ഫിഷിൻ്റെ ടേസ്റ്റുള്ള ഒരുപാട് പൊരിച്ച കടികളുണ്ടാവും. ഇത് പിന്നെ ബിസ്ക്കറ്റാണ് കേട്ടോ, ഇവിടുത്തെ ടൈപ്പ് ബിസ്ക്കറ്റുകളാണ്. ഇതിലും ഫിഷിൻ്റെ ടേസ്റ്റുള്ള ഒരുപാട് ബിസ്ക്കറ്റുകൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഇത് പുട്ടാണ് കേട്ടോ, ഇവിടെയും പുട്ട് തന്നെയാണ് പറയുക. നമ്മൾ നാട്ടിലത്തെ പോലെയല്ല അവർ ഉണ്ടാക്കുന്നത്. ഇവർ തേങ്ങയും ശർക്കരയും കൂടെ ചേർക്കേണ്ട. നമ്മുടെ നാട്ടിലൊക്കെ തേങ്ങ മാത്രമല്ലേ ചേർക്കുക. ഇത് പിന്നെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ, ഫിഷ് കഴുകിയത് നേരെ എടുക്കുന്നു, എന്നിട്ട് അത് ഈ ചട്ടിക്ക് ഇങ്ങോട്ട് വെക്കുന്നു, എന്നിട്ട് അത് ചുട്ടെടുക്കുക. ജസ്റ്റ് ഉപ്പ് കൂടെ അവർ ആഡ് ചെയ്യണില്ല, ഈ വായൻ്റെയിൽ വെച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുക. എന്തായാലും നമുക്കിത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല, ഒരു ടേസ്റ്റും ഇല്ല എന്നൊക്കെ തോന്നിപ്പോകും. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ ഇത് ക്യൂ നിന്നിട്ടാട്ട വാങ്ങുന്നത്. ഇവിടുത്തെ ആൾക്കാർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇത് പിന്നെ ഇതാ നമ്മളെ നാട്ടിലത്തെ സെയിം അപ്പച്ചട്ടിയാണ്. നമ്മൾ അപ്പമൊക്കെ ചൂടില്ലേ, ചിലയിടത്ത് അപ്പം എന്ന് പറയും, ചിലയിടത്ത് നീർദോശ എന്ന് പറയും. അതിലേക്ക് എന്തോ ഒരു മാവ് ഒഴിച്ചു, അതിൻ്റെ മേലെതാ ഒരു കൈപ്പിടി നിറച്ച് പഞ്ചസാര ഇടുന്നു കേട്ടോ. പിന്നെയും ഒരു കൈപ്പിടി നിറച്ച് പഞ്ചസാര ഇട്ടു. അതിൻ്റെ മേലേക്ക് ഇതാ നട്ട്സിൻ്റെ മിക്സാണ് കേട്ടോ, നട്ട്സിൻ്റെ മിക്സ് ഇട്ടിട്ട് അത് അടച്ച് വെച്ചു. അപ്പത്തിന് അടുത്ത അപ്പച്ചട്ടി, നമ്മളെ നാട്ടിലത്തെ സെയിം അപ്പച്ചട്ടി എന്ന് തന്നെ പറയാം. അതിൽ നിന്ന് ഓരോ അപ്പങ്ങളായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കണം. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും കേട്ടോ. ഈ വെല്ലുമ്പോൾ ദാ അപ്പങ്ങളൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട്, എന്നിട്ട് അതൊക്കെ ഇങ്ങനെ നിരത്തി നിരത്തി വെച്ചിട്ട് അതിലേക്ക് എന്തോ സോസ് ഇങ്ങനെ പാരിയാണ് കേട്ടോ. എന്നിട്ട് അതിങ്ങനെ എല്ലാടത്തേക്കും സ്പ്രെഡാക്കി വെക്കുന്നുണ്ട്. അതൊക്കെ നല്ല നീറ്റായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ഫുഡ് ഇവർ സെർവ് ചെയ്യുന്നതും ഭയങ്കര രസമാണ് കാണാൻ കേട്ടോ. ഉണ്ടാക്കി വെച്ചത് കാണാനും ഭയങ്കര രസമാണ്. ഇത് സ്റ്റിക്കി റൈസ് ആണ് കേട്ടോ, മുളൻ്റെ ഉള്ളിലുണ്ട്, പിന്നെ ഓലൻ്റെ ഉള്ളിലൊക്കെ ആക്കിയിട്ട് വെച്ചിരിക്കുകയാണ് അവർ. അങ്ങനെ നമ്മളെ ഫുഡ് വാങ്ങലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിയത് എന്ന് ഞാൻ കാണിച്ചു തരാം. മക്കളൊക്കെ കട്ട വെയിറ്റിംഗ് ആണ് ഫുഡ് കഴിക്കാനായിട്ട് കേട്ടോ.
അപ്പൊ ഇതാണ് ഷൈഗാക്കു ഫസ്റ്റ് വാങ്ങിയ സാധനം ആണോ? ലാസ്റ്റ് വാങ്ങിയതാ? ഇത് ഗ്ലാമർ അല്ലേ കാണാൻ. എന്നാലും ഇവിടെ ബാങ്ക് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ, മക്കൾക്ക് കഴിക്കാൻ കൊടുക്കാൻ. ഇത് ഇത് സ്വീറ്റ് ആണ്, സ്വീറ്റ് ആണ്, സ്വീറ്റ് സ്വീറ്റ്. ഇതെന്താണ്? ഇത് ബോള്, ഇതൊരു ബോളാണ്. ഇത് നമ്മൾ ഇടക്കിടക്ക് വാങ്ങുന്ന ഒരു സാധനം കേട്ടോ. ഇതിന് മേലെ ചിലപ്പോ ഒരു പേപ്പറിന്റെ സാധനം ഇടും. അത് തീരെ ടേസ്റ്റ് ഇല്ല കേട്ടോ കേക്കാൻ. ഇതിനായില്ല അല്ലേ, നല്ല രസമുണ്ട് കാണാൻ. ലഡു ഷൈഗാക്ക് ലഡു വാങ്ങിയിട്ടുണ്ട്. ലഡു ലഡു ആണോ? ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്ക. മിച്ചിന്റെ അടുത്ത് ഇരുന്ന ഇവിടെ ഇരുന്നു ലഡു കഴിച്ചോ. ശേഷം മോൾക്ക് വേണ്ടേ ലഡു? അപ്പൊ ഷൈഗാക്ക് ഇപ്രാവശ്യം ഇന്ത്യൻസിന്റെ അടുത്ത് നിന്ന് സാധനം വാങ്ങിക്കണം. ഇതൊക്കെ ഇന്ത്യൻസിന്റെ അടുത്ത് നിന്ന് വാങ്ങിയതാണല്ലോ. വേണ്ടില്ലേ? പിന്നെ പരിപ്പ് വടാ എന്തൊക്കെ വാങ്ങിക്കണേ, മിക്സ് ചെയ്തിട്ടാണല്ലോ വാങ്ങിക്കണത്. ഉഴുന്നുവട ഉണ്ടോ? ഉഴുന്നുവട. അപ്പൊ ഉഴുന്നുവട, പരിപ്പ് വട, സമൂസ, ഇതിന്റെ പേരെന്താ? അപ്പോ നമ്മളെ നാട്ടിൽ ഇത് മധുരത്തോടെ ഉണ്ടാക്കും, പൂവട എന്ന് പറയും. പക്ഷെ ഇതെന്താന്നൊക്കെ അറിയില്ല. മറ്റേത് വെക്കുമ്പോ എന്താ അതിന്, കോഴിയട, അതിനെന്തോ പറയുമല്ലോ. നമ്മുടെ നാട്ടിൽ സാധാരണ ഉണ്ടാക്കലില്ല. നമ്മുടെ നാട്ടിൽ പൂവട. മുർത്തബാക്ക്, മുർത്തബാക്ക് വാങ്ങിയിട്ടുണ്ട്. മുർത്തബാക്ക് വാങ്ങിയിട്ടുണ്ട്. ഇത് ചിക്കനാ അതോ ബീഫാ? ആയം, ആയം എന്ന് പറഞ്ഞാല് ചിക്കൻ കേട്ടോ. അതിന്റെ കൂടെ കിട്ടിയ ഒരു ഒരു സുർക്കയിലിട്ട ഒരു ഉള്ളി. ചിക്കൻ കുനിയത്തും. ഇപ്രാവശ്യം നമ്മൾ ജ്യൂസ് വാങ്ങിയിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാല് ജ്യൂസ് വാങ്ങിയാല് ഇവിടുത്തെ ജ്യൂസ് എങ്ങനെയൊക്കെയാന്ന് വെച്ചാല് പേരിന്റെ ഒരു ജ്യൂസും കുറേ ഐസും കട്ട അങ്ങോട്ട് ഇടും. എന്നാൽ ലാസ്റ്റ് വീട്ടിലെത്തുമ്പോ അതിന് ഫുൾ അങ്ങോട്ട് വെള്ളമാകും കേട്ടോ. അപ്പൊ നമ്മളത് കാരണം ജ്യൂസ് വാങ്ങിയിട്ടില്ല. അപ്പൊ ഇത് ബീഫ് കുനിയത്താ. വാവ്, എന്താ രസം കാണാന്. ഇതില് റൈസ് കാണുന്നില്ല, ഫുൾ അടിയിലാണ് റൈസ്. കിട്ടിയ സാലഡാണിത്. അതാ കുഞ്ഞത്ത് വീണല്ലോ. ഇത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അല്ലേ. ആ ഇത് അവിടെ ക്യൂ നിന്നിട്ട് ആൾക്കാർ വാങ്ങുകയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാല് അവിടെ ഭയങ്കര തിരക്കുണ്ട് ഇത് വാങ്ങാനായിട്ട്. പിന്നെ നല്ല ചീപ്പ് റൈസും ആണ്. ഇത് ചിക്കൻ കുനിയത്താണ്. അത് ലഡു, അത് ലഡു, അത് ലഡു. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ വാങ്ങിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.